ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ ഒരു വെറ്റഡ് ജോയിൻ്റിലെ ലാസ്റ്റ് പോർഷനാണ് സ്ട്രക്ചറൽ ജോയിൻ്റ്. സ്ട്രക്ചറൽ ജോയിൻസ് ഓർ ടൈസ് എന്ന് പറയും, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറെ പേരാണ് ഡയമണ്ട് ജോയിൻ്റ് ഓർ ലോസഞ്ച് ജോയിൻ്റ്. ഡയമണ്ട് ഓർ ലോസഞ്ച് ജോയിൻസ് ആർ യൂസ്ഡ് ഫോർ കണക്റ്റിംഗ് ബ്രിഡ്ജസ്, ഗേർഡേഴ്സ് ഓർ ടൈ ബാർസ് എക്സെട്ര. അപ്പം നിങ്ങൾ ഈ ഡയമണ്ട് ജോയിൻറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ സ്ട്രക്ചേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്നതൊക്കെ ഇതാണ്, ഈ ടൈപ്പ് ജോയിൻ്റാണ് യൂസ് ചെയ്യുന്നത് റിവെറ്റ് ചെയ്യുമ്പോൾ. ദ ജോയിൻസ് ആർ യൂഷ്വലി ഓഫ് ഡബിൾ കവർ ബട്ട് ടൈപ്പ് വിത്ത് റിവെറ്റ്സ്, സോ അറേഞ്ച് ദാറ്റ് ദർ ഇസ് ഓൺലി വൺ റിവെറ്റ് ഇൻ ഔട്ടർ മോസ്റ്റ് റോ. സാധാരണ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ടൈപ്പ് വരുന്ന റിവെറ്റ് ജോയിൻ്റ് എന്ന് പറയുന്ന ബട്ട് ജോയിൻ്റാണ് വിത്ത് ഡബിൾ കവർ, അല്ലെങ്കിൽ ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഇവിടെ ഫിഗറുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഔട്ടർ മോസ്റ്റ് റോയിൽ ഇപ്പോൾ കുറേ റോസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഇവിടെ ഇപ്പോൾ രണ്ട് റോ ഉണ്ട്, ഇതിനകത്ത് രണ്ട് റോ, ഇവിടെ മൂന്ന് റോ, ഇത് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. എങ്ങനെ അറേഞ്ച് ചെയ്താലും നമ്പർ ഓഫ് ഡിവിഡ്സ് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാം. പക്ഷേ ഔട്ടർ മോസ്റ്റ് റോയിൽ, ഏറ്റവും പുറത്ത് വരുന്ന റോയിൽ ഒരെണ്ണം മാത്രം ഉണ്ടാവണം. അങ്ങനെയാണ് ഈ ഡയമണ്ട് ജോയിൻറ്റ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ N=3, ഇതിപ്പോൾ ബഡ് ജോയിൻ്റ് ആണ്. ബഡ് ജോയിൻറ്റിൽ ഇപ്പോൾ രണ്ട് പ്ലേറ്റ് ഉണ്ട്, രണ്ട് പ്ലേറ്റിലും ഈക്വൽ നമ്പർ ഓഫ് റിവെറ്റ്സ് ആയിരിക്കും. അതിൽ ബഡ് ജോയിൻറ്റ് വരുമ്പോൾ ഒരു പ്ലേറ്റിൽ എത്ര എണ്ണം ഉണ്ടോ അതാണ് നമ്പർ ഓഫ് റിവെറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ മൂന്ന് റിവെറ്റുകൾ വരുമ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഗെയിം ഇങ്ങനെയാണ്. ഫസ്റ്റ് റോയിൽ രണ്ടെണ്ണം ആൻഡ് ഔട്ടർ മോസ്റ്റ് റോ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരെണ്ണം. ഇവിടെ N=4, നാലെണ്ണം വരുമ്പോൾ മൂന്നെണ്ണം ഫസ്റ്റ് റോയിലും ആൻഡ് ലാസ്റ്റ് വൺ ഒരെണ്ണം ഔട്ടർ മോസ്റ്റ് റോയിലും. അതുപോലെ അഞ്ചെണ്ണം വരുമ്പോൾ രണ്ടെണ്ണം ഫസ്റ്റ് റോയിൽ, ദെൻ രണ്ടെണ്ണം സെക്കൻഡ് റോയിൽ, ദെൻ തേർഡ് റോ എന്ന് പറയുന്നത് അതായത് ഔട്ടർ മോസ്റ്റ് റോയിൽ ഒരെണ്ണം. അതുപോലെ സിക്സ് വരുമ്പോൾ ഈ കേസിലെല്ലാത്തിലും നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് റോയിൽ ഒരു റിവെറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പത്തെണ്ണം വരെയുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇത് അറേഞ്ച് ചെയ്ത് തരുമ്പോൾ ഏകദേശം ഷേപ്പൊക്കെ ഡയമണ്ട് ഷേപ്പിലാണ് വരുന്നത്, അതുകൊണ്ടാണ് ഡയമണ്ട് ജോയിൻ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് ഡയാമീറ്റർ ഓഫ് റിവെറ്റ് ഹോൾ ആൻഡ് റിവെറ്റ്. ഡയാമീറ്റർ ഓഫ് റിവെറ്റ് ഹോൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് D=6.325√T, ഇക്വേഷൻ നമ്പർ 511D, പേജ് നമ്പർ 81. ഇത് ഡയമീറ്റർ ഓഫ് റിവെറ്റ് ഹോൾ മസ്റ്റ് ബി റൗണ്ടഡ് ഓഫ് ടു ദ നിയറസ്റ്റ് സ്റ്റാൻഡേർഡ് വാല്യൂ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോവിങ് ടേബിൾ. ഈ ടേബിൾ വെച്ചിട്ട് നമ്മൾ റിവെറ്റ് ഹോൾ ഡയമീറ്റർ സ്റ്റാൻഡേർഡൈസ് ചെയ്യാം. ഇത് ഡാറ്റ ബുക്കിലില്ല, ഇത് നിങ്ങൾ ഓർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഈ നമുക്ക് കിട്ടുന്ന കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന റിവെറ്റ് ഹോൾ ഡയമീറ്ററിനെ നെക്സ്റ്റ് ഈ വാല്യൂ ഇത് ഈ ടേബിളിൽ വരുന്ന നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് വാല്യൂലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. ഇനി ഇത് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളെ കിട്ടുന്ന വാല്യൂനെ ജസ്റ്റ് റൗണ്ട് ഓഫ് ചെയ്തെടുക്കാം. ഇനി ഡയാമീറ്റർ ഓഫ് റിവെറ്റ് D1, റിവെറ്റ് പിന്നിൻ്റെ ഡയാമീറ്ററാണ് ഇത്. അപ്പോൾ നമുക്ക് റിവെറ്റ് ഹോൾ ഡയാമീറ്റർ 17 ആണെങ്കിൽ കറസ്പോണ്ടിങ് ഡയാമീറ്റർ ഓഫ് റിവെറ്റ് എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ നമുക്കിവിടെ റിവെറ്റ് ഡയാമീറ്റർ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, കാൽക്കുലേഷനിലൊക്കെ യൂസ് ചെയ്യുന്നത് റിവെറ്റ് ഹോൾ ഡയാമീറ്ററാണ്. അതോടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് യൂസ് ഡയാമീറ്റർ ഓഫ് റിവെറ്റ് ഹോൾ ഫോർ ഓൾ കാൽക്കുലേഷൻസ്. ദെൻ സ്റ്റെപ്പ് 2, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് റിവെറ്റ്സ്. നമ്പർ ഓഫ് റിവെറ്റ്സ് എന്ന് പറയുന്നത് N, എത്ര റിവെറ്റ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് PT/LV(PS/PC). PT എന്ന് പറയുന്നത് ടിയറിംഗ് റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ലീസ്റ്റ് വാല്യൂ ഓഫ് PS എന്ന് പറയുന്നത് ഷിയറിംഗ് റെസിസ്റ്റൻസ്, PC എന്ന് പറയുന്നത് ക്രഷിംഗ് റെസിസ്റ്റൻസ്. അപ്പോൾ ടിയറിംഗ് റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ PS/PC, ഇതിനകത്ത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ലീസ്റ്റ് വാല്യൂ ഏതാണോ അതുകൊണ്ട് PTA ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ടിയറിംഗ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ PT=B-D×T σ T, ഇക്വേഷൻ 5.6B ആണ്, പേജ് നമ്പർ 80. അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ ആയിരിക്കും ഇതല്ല, അപ്പോൾ റീപ്ലേസ് പി വിത്ത് ബി ഇൻ ഇക്വേഷൻ 5.6B. അപ്പോൾ ഡാറ്റ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് P-D×T σ T ആണ്. അപ്പോൾ പി റീപ്ലേസ് ചെയ്തിട്ട് അതിനെ ബി ആക്കാം. ബി എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് വിഡ്ത്ത് ഓഫ് പ്ലേറ്റ് ആണ്.
അപ്പോൾ നമ്പർ ഓഫ് റിവേറ്റ്സ് കിട്ടാനായിട്ട് ആദ്യം പി ടി കണ്ടുപിടിക്കുക, ദെൻ ഷെയറിംഗ് എക്സ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് പി എസ് സിഗൽ 1.875 ഇൻറ്റു പൈ ഡി സ്ക്വയർ ബൈ 4 ഇൻറ്റു ടോ ഇക്വേഷൻ ഡാറ്റ ഒക്കെയുള്ള ഇക്വേഷനാണ്. ദെൻ ക്രഷിംഗ് റെസിസ്റ്റൻസ് ഓഫ് വൺ റിവറ്റ് പി സി, അത് ഒരു റിവറ്റിൻ്റെ ക്രഷിംഗ് റെസിസ്റ്റൻസ് ആണ്. പി സി സിഗൽ ടു ഡി ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ സി. അപ്പോൾ ഡി ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ സി, അപ്പോൾ ഈ ഇക്വേഷൻ ഡാറ്റ ഒക്കെയില്ല, അത് ഓർത്ത് വയ്ക്കണം. ഡി ഡയമീറ്റർ ഓഫ് റിവറ്റ് ഹോൾ ഇൻറ്റു തിക്നെസ് ഓഫ് പ്ലേറ്റ് ഇൻറ്റു സിഗ്മ സി. സിഗ്മ സി എന്ന് പറയുന്നത് ക്രഷിംഗ് സ്ട്രെസ്, അല്ലെങ്കിൽ ക്രഷിംഗ് സ്ട്രെങ്ത്. അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് കവർ പ്ലേറ്റ്. കവർ പ്ലേറ്റിൻ്റെ തിക്നെസ് അക്കോർഡിംഗ് ടു ഐ ബി ആർ, ഐ ബി ആർ എന്ന് പറയുന്നത് ഇന്ത്യൻ ബോയിലർ റെഗുലേഷൻസ്, ഫോർ ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻറ്റ് ഓഫ് ഈക്വൽ വിഡ്ത്ത് ഹാവിങ് ഓർഡിനറി റിവെറ്റിംഗ് ടി ഐ, അത് ടി ഐ സിഗ്നൽ ടി ഒ. ടി ഐ എന്ന് പറയുന്നത് ഇന്നർ പ്ലേറ്റിൻ്റെ തിക്നെസ് ആൻഡ് ടി ഒ എന്ന് പറയുന്നത് ഔട്ടർ പ്ലേറ്റിൻ്റെ തിക്നെസ്. സിഗ്നൽ 0.625 ടി. ഇക്വേഷൻ 5.4 സി, പേജ് നമ്പർ 18. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറേഞ്ച്മെൻറ്റ് ഓഫ് റിവറ്റ്സ്, എങ്ങനെയാണ് റിവറ്റ്സ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ റിവറ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഒരു ടൈപ്പിക്കൽ സ്ട്രക്ചറൽ ജോയിൻ്റ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫിഗർ വരച്ചിട്ട് ഇത് വരച്ച് കാണിക്കണം എങ്ങനെയാണ്, എത്ര, അപ്പോൾ നമ്പർ ഓഫ് റിവറ്റ്സ് എത്ര ഉണ്ടെന്ന് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര റിവറ്റ് ഉണ്ടെന്ന് എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ആ എണ്ണം വെച്ച് നമ്മളിവിടെ റിവറ്റ്സിനെ അറേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6 6 ഉണ്ട്, 6 റിവറ്റ് ഉണ്ട്. 6 റിവറ്റിനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, 3 ഫസ്റ്റ് റോയിൽ, സെക്കൻഡ് റോയിൽ 2, അതിൻ്റെ ലാസ്റ്റ് റോയിൽ 1. അതായത് എക്സ്ട്രീം റോ, അതായത് ഔട്ടർ റോയിൽ, ഔട്ടർ മോസ്റ്റ് റോയിൽ 1 വരാവുന്ന വിധത്തിൽ വേണം അറേഞ്ച് ചെയ്യാനായിട്ട്. മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സ്റ്റെപ്പ് 5. മാർജിൻ്റെ ഇക്വേഷൻ മാറ്റമല്ല, സെയിം തന്നെയാണ്, 1.5 times D. ആൻഡ് സിക്സ്ത് സ്റ്റെപ്പ് 6, പിച്ച് കണ്ടുപിടിക്കാനായിട്ട്. പിച്ച് കണ്ടുപിടിക്കാനായിട്ട് പിച്ച് ഇസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് റിവറ്റ്സ് ഓൺ ദ ഇന്നർ മോസ്റ്റ് സെക്ഷൻ. അതായത് പിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻ ദ ഇന്നർ മോസ്റ്റ് സെക്ഷൻ, ഇന്നർ മോസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഇന്നർ മോസ്റ്റ് റോ, ഈ റോ, അതായത് ഏറ്റവും ഉള്ളിലുള്ള റോ. ഇവിടെ 3 ഉണ്ട്, അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് നമുക്ക് നമ്പർ ഓഫ് റിവറ്റ്സ് കണ്ടുപിടിക്കുന്നത്. വിഡ്ത്തിൻ്റെ ഇക്വേഷൻ തന്നിട്ട്, വിഡ്ത്തിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. വിഡ്ത്ത് സിഗൽ ടു ബി, ബി സിഗൽ ടു, ഇത് ഡാറ്റ ബുക്കിൽ ഇല്ലാത്ത ഇക്വേഷനാണ്, അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. 2 × (m) + (n′) × (p), അതായത് 2 × (m) + 2p. 2p മീൻസ് ഇപ്പോൾ കഴിഞ്ഞ കേസിൽ, ഇപ്പോൾ തന്നിരിക്കുന്ന ഫിഗറിനത്തെ കേസിലാണ് 2 എടുത്തേക്കുന്നത്. അപ്പോൾ 2 × (m), 2 × (m) എന്ന് പറയുന്നത്, 2 × (m) എന്ന് പറയുന്നത് മാർജിനാണ്, പ്ലസ് n′ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിവറ്റ്സ്, n′ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പിച്ചസ് ഇൻ ദ ഇന്നർ മോസ്റ്റ് സെക്ഷൻ, എത്ര പിച്ച് ഉണ്ടെന്നുള്ളതാണ് ഇന്നർ മോസ്റ്റ് സെക്ഷനിൽ. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നർ മോസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഈ 3 റിവറ്റ്സ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിച്ച് എന്ന് പറയുന്നത് ഈ ഒരു റിവറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ ഇവറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസാണ് ഇപ്പോൾ ഒരു പിച്ച്. അപ്പോൾ ഇത് ഒരു പിച്ചായിട്ടുണ്ട്, ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ 2 പിച്ചായി. അപ്പോൾ ഇതൊരു പിച്ച്, ഇതൊരു പിച്ച്. അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ എന്ന് പറയുമ്പോൾ ഒരു പിച്ച്, പിന്നെ അടുത്ത് ഈ സെൻറ്റർ തൊട്ട് അടുത്ത സെൻറ്റർ വരെയുള്ള ഒരു പിച്ച്. ടോട്ടൽ ഇന്നർ മോസ്റ്റ് സെക്ഷനിൽ എത്ര പിച്ചസ് ഉണ്ടെന്നുള്ളത്, അത് n′ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ 2 ആണ്. അപ്പോൾ ഇന്നർ മോസ്റ്റ് സെക്ഷനിൽ എടുക്കേണ്ടത്. അപ്പോൾ n′ ഇസ് ഈക്വൽ നമ്പർ ഓഫ് പിച്ചസ് ഇൻ ദ ഇന്നർ മോസ്റ്റ് സെക്ഷൻ ഒബ്ടെയ്ൻഡ് ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെൻറ്റ് ഇൻ സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 നമ്മൾ ആ ഫിഗർ വരച്ചിട്ടുണ്ടല്ലോ, ആദ്യം നിന്നാണ് ഇപ്പോൾ n′ 2 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തിന് അനുസരിച്ച് നമ്മൾ എടുക്കാം. n′ × അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ബി സിഗൽ ടു വിഡ്ത്ത് ഈ സിഗൽ ടു 2 × m + (n′ × p). പി എന്ന് പറയുന്നത് പിച്ച്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് പിച്ച് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ട്രാൻസ്ഫേഴ്സ് പിച്ച്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റോസ് ഓഫ് റിവറ്റ്സ് ഫോർ ചെയിൻ റിവറ്റിംഗ്. PT > or = 2D. ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട്, ടിയറിംഗ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് എലോങ് സെക്ഷൻ 1-1. അപ്പോൾ ടിയറിംഗ് റെസിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ഫിഗർ, ഈ തന്നിരിക്കുന്ന ഫിഗർ, അപ്പോൾ ഈ ഫിഗറിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത്, കാൽക്കുലേഷൻ തന്നിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. എലോങ് സെക്ഷൻ 1-1, സെക്ഷൻ 1-1 എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ ഇത് സെക്ഷൻ 1-1, ദെൻ ഈ സെക്കൻഡ് റോയിൽ നമ്മൾ
സെൻട്രൽ കോഡ് എടുക്കുന്ന സെക്ഷൻ, സെക്ഷൻ 2-2, പിന്നെ ഇത് സെക്ഷൻ 3-3. അപ്പോൾ എലോങ് സെക്ഷൻ 1-1 എന്ന് പറയുമ്പോൾ ഒരെണ്ണേ ഉള്ളൂ, ഒരു റിവിറ്റ്. അപ്പോൾ ടിയറിങ് റെസിസ്റ്റൻസ് എലോങ് സെക്ഷൻ 1-1 എന്ന് പറയുമ്പോൾ PT1. അപ്പോൾ PT1 എന്നുള്ളതിൻ്റെ സഫിക്സ് ഉദ്ദേശിക്കുന്നത് സെക്ഷൻ 1-1 ആണ്, അതായത് ഫസ്റ്റ് റോ, അതായത് ഔട്ടർ മോസ്റ്റ് റോ. PT1 is equal to B minus D into tau into sigma T. വിഡ്ത്ത് മൈനസ് ഡയമീറ്റർ ഓഫ് റിവറ്റ് വാൾ ഇൻറ്റു ടോ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്, സിഗ്മ ടി എന്ന് പറയുന്നത് ഇത് ടെൻസൈൽ സ്ട്രെസ്. അടുത്തത് ഇനി അലോങ് സെക്ഷൻ 2-2, അതായത് സെക്കൻഡ് റോ. ഇനി ഈ റോ, ഈ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ നോക്കാം. അലോങ് സെക്ഷൻ 2-2 ടിയറിങ് റെസിസ്റ്റൻസ് അലോങ് സെക്ഷൻ 2-2 PT2 is equal to B minus 2D. അപ്പോൾ ഇവിടെ എന്തായി, B minus 2D ആയി. അപ്പോൾ രണ്ട് ഹോൾ ഉണ്ട് അവിടെ, രണ്ട് റിവറ്റ് ഹോൾ ഉണ്ട്. അപ്പോൾ ബി മൈനസ് 2D ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ ടി പ്ലസ് സ്ട്രെങ്ത് ഓഫ് 1 റിവറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് സെക്ഷൻ 2-2. അതായത് PT2 is equal to B minus 2D ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ ടി പ്ലസ് സ്ട്രെങ്ത് ഓഫ് 1 റിവറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് സെക്ഷൻ 2-2. അതായത് ആ സെക്ഷൻ 2-ൻ്റെ ഫ്രണ്ടിൽ ഒരു റിവറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ സ്ട്രെങ്ത് കൂടി ആഡ് ചെയ്യുന്നു. അതായത് 1.875 × π² / 4 × τ. ഇത് എന്ന് പറയുന്നത് PS ആണ്, ഷിയറിങ് സ്ട്രെങ്ത്. അപ്പം അതും കൂടി ആഡ് ചെയ്യാം. ഇനി അലോങ് സെക്ഷൻ 3-3, മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ റോ, ഈ റോയിലാണ്. അവിടെ മൂന്ന് റിവറ്റുകളുണ്ട്. അപ്പോൾ അലോങ് സെക്ഷൻ 3-3 എന്ന് പറയുമ്പോൾ PT3 is equal to B minus 3D, മൂന്ന് റിവറ്റ് ഹോൾ ഉണ്ട്. അപ്പം ബി മൈനസ് 3D ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ ടി പ്ലസ് സ്ട്രെങ്ത് ഓഫ് 3 റിവറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് സെക്ഷൻ 3-3. അപ്പോൾ സെക്ഷൻ 3-3 മുമ്പിൽ എത്ര റിവറ്റ്സ് ഉണ്ട്? മൂന്ന് റിവറ്റ്. അതായത് നമ്മൾ ഈ സെക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടിയറിങ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ ഇക്വേഷൻ്റെ കൂടെ അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു റിവറ്റിൻ്റെ സ്ട്രെങ്ത്തും കൂടി ആഡ് ചെയ്തു. ഇനി തേർഡ് റോ എടുക്കുമ്പോൾ തേർഡ് റോയുടെ ഇക്വേഷൻ്റെ കൂടെ അതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ മൂന്ന് റിവറ്റ്സ് ഉണ്ട്. ഈ രണ്ട് റിവറ്റും ഈ ഒരെണ്ണം കൂടി മൂന്ന് റിവറ്റ് ഉണ്ട്, അതിൻ്റെ സ്ട്രെങ്ത്തും കൂടി ആഡ് ചെയ്യും. അപ്പോൾ PT3 is equal to B minus 3D, അതായത് മൂന്ന് ഹോളിൻ്റെ 3D ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ ടി പ്ലസ് 3 ഇൻറ്റു, അതായത് മൂന്ന് റിവറ്റിൻ്റെ സ്ട്രെങ്ത്, 3 ഇൻറ്റു സ്ട്രെങ്ത് ഓഫ് 1 റിവറ്റ്, സ്ട്രെങ്ത് ഓഫ് 1, അതായത് ഷിയറിങ് സ്ട്രെങ്ത് ഓഫ് 1 റിവറ്റ് കൂടി ആഡ് ചെയ്യാം. അപ്പോൾ 3 PS വരും. അപ്പോൾ ഇത് അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്താൽ മതി, എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ ഒരു ഇക്വേഷൻ ചെയ്താൽ മതി. 1.875 π² / 4 × τ ആണ് ഒരെണ്ണത്തിൻ്റെ ഷിയറിങ് സ്ട്രെങ്ത്. അത് ആഡ് ചെയ്യുക ഇതിൻ്റെ കൂടെ. സെക്കൻഡ് റോ വരുമ്പോൾ ഇത് ആഡ് ചെയ്യുക. ഇനി തേർഡ് റോ വരുമ്പോൾ മൂന്നെണ്ണം വന്നതുകൊണ്ട് 3 × PS. ഇനി ഒരു റോയും കൂടി ഇട്ട് നോക്കിയാൽ, സപ്പോസ് ഇവിടെ ഇപ്പോൾ എത്രണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. 10 എണ്ണത്തിന് ആണെങ്കിൽ ഇനി ഇവിടെ ഒരു 4 എണ്ണം കൂടി വരും. അപ്പോൾ 4 എത്താണെങ്കിൽ അതിൻ്റെ ഫോർത്ത് റോയിൽ കേസ് എടുക്കുമ്പോൾ PT4 എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് പ്ലസ് ഷെയറിങ് സ്ട്രെങ്ത്, അതിൻ്റെ ഫ്രണ്ടിലുള്ളത് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണത്തിൻ്റെ അടി. അപ്പോൾ 6 × 1.875 π² / 4 × τ എന്ന് അങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ ടിയറിങ് റെസിസ്റ്റൻസ് കിട്ടി, സെക്ഷൻ 1-1, സെക്ഷൻ 2-2 ആൻഡ് സെക്ഷൻ 3-3 മൂന്നെണ്ണത്തിലേയും കിട്ടി. ഇനി അടുത്തത് സെക്കൻഡ് കേസ്, ഷിയറിങ് റെസിസ്റ്റൻസ് ഓഫ് ഓൾ റിവറ്റ്സ്. അപ്പോൾ ഷിയറിങ് റെസിസ്റ്റൻസ് ഓഫ് ഓൾ റിവറ്റ്സ്, എല്ലാ റിവറ്റ്സിൻ്റെയും കൂടി ഷിയറിങ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് PS' എന്ന് പറയുന്നത് നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻറ്റു PS, അതായത് ഒരു റിവറ്റിൻ്റെ ഷിയറിങ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക ഇൻറ്റു നമ്പർ ഓഫ് റിവറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഷിയറിങ് റെസിസ്റ്റൻസ് ഓഫ് ഓൾ റിവറ്റ്സ് കിട്ടും. PS' is equal to N × PS. അടുത്തത് ക്രഷിംഗ് റെസിസ്റ്റൻസ് ഓഫ് ഓൾ റിവറ്റ്സ്, PC' ഇതുപോലെ തന്നെ നമ്പർ ഓഫ് റിവറ്റ്സ് ഇൻറ്റു ക്രഷിംഗ് റെസിസ്റ്റൻസ് ഓഫ് 1 റിവറ്റ് PC. Therefore,
സ്ട്രെങ്ത് ഓഫ് അടുത്തത് സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റ് പി എന്ന് പറയുന്നത് ബി ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ ടി. ഇക്വേഷൻ ഓൾറെഡി ഉള്ളതാണ്, നമുക്ക് ഡാറ്റ ബുക്കിൽ ഉള്ളതാണ്. ദെൻ എഫിഷ്യൻസി ഈസിക്വൽ ടു സ്ട്രെങ്ത് ഓഫ് റിവറ്റഡ് ജോയിൻറ്റ് ഡിവൈഡ് ബൈ സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റ്. അതായത് ലീസ്റ്റ് വാല്യൂ ഓഫ് ഇക്വേഷൻസ് 7.35 to 7.39. അതായത് സ്ട്രെങ്ത് ഓഫ് റിവറ്റഡ് ജോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ 7.35 എന്ന് പറയുന്നത് കണ്ട ഇവിടെ നിന്നിട്ട്. ടിയറിംഗ് റെസിസ്റ്റൻസ് എലോങ് സെക്ഷൻ 1-1 2-2 പിന്നെ സെക്ഷൻ 3-3 അതുകൂടാണ്ട് പിന്നെ ഷിയറിംഗ് റെസിസ്റ്റൻസ് അതുപോലെ ക്രഷിംഗ് റെസിസ്റ്റൻസ് ഇത്രയും സംഭവങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് ഏതാണോ ലീസ്റ്റ് വാല്യൂ അത് ഡിവൈഡ് ബൈ ഇക്വേഷൻ 740 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റ്. അപ്പോൾ ഒരു പ്രോബ്ലം നോക്കാം. ടു ലെങ്ത്സ് ഓഫ് മൈൽഡ് സ്റ്റീൽ ടൈ റോഡ് ഹാവിംഗ് വിഡ്ത്ത് 200 mm ആൻഡ് തിക്നെസ് 12.5 mm ആർ ടു ബി കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് എ ബട്ട് ജോയിൻറ്റ് വിത്ത് ഡബിൾ കവർ പ്ലേറ്റ്. ഡിസൈൻ ദ ജോയിൻറ്റ് ഇഫ് ദ പെർമിസിബിൾ സ്ട്രെസ്സസ് ആർ 105 N/mm² ഇൻ ടെൻഷൻ, 70 N/mm² ഇൻ ഷിയർ ആൻഡ് 180 N/mm² ഇൻ ക്രഷിംഗ്. അസ്യൂം ടു ഡബിൾ ഷിയർ സ്ട്രെങ്ത് 1.75 times ഇൻ സിംഗിൾ ഷിയർ. ഇവിടെ ഈ തന്നിരിക്കുന്നത് അസ്യൂം ടു ഡബിൾ ഷിയർ സ്ട്രെങ്ത് ഈസ് 1.875 times ഇൻ സിംഗിൾ ഷിയർ എന്നുള്ള അത് തന്നിരിക്കുന്നത് ഉദ്ദേശം എല്ലാം ഡബിൾ ഷിയറാണ് ബട്ട് ജോയിൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ സിംഗിൾ ഷിയറിൽ നമ്മളൊരു ഇക്വേഷൻ കണ്ടായിരുന്നല്ലോ പി എസ് ക്രഷിംഗ് സ്ട്രെങ്ത്തിൻ്റെ ഇക്വേഷൻ 1.875 × π/d² / 4 × 2 അതിൽ ഇതില്ലേ ഈ ടേമില്ലേ 1.875 അതാണ് ഒരു ഡബിൾ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സിംഗിൾ ഷിയറിൻ്റെ 1.875 times ആണ് ഇവിടെ സാധാരണ എടുക്കാറുള്ളത്. ഈ അപ്പോൾ സാധാരണ ജനറൽ കേസിൽ വരുന്നത് ഇതാണ് 1.875 times ആണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡബിൾ ഷിയർ വരുന്ന കേസിനകത്ത് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അത് 1.75 times ആണ്. അപ്പോൾ നമ്മൾ 1.87 പകരം 1.75 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ 1.875 തന്നെ എടുക്കും. ഇത് പറഞ്ഞതുകൊണ്ട് അത് അതിന് പകരം 1.75 തന്നെ എടുക്കണം. അപ്പോൾ സൊല്യൂഷൻ തന്നിരിക്കുന്നത് ഡാറ്റ തന്നിരിക്കുന്നത് വിഡ്ത്ത് 200 mm തിക്നെസ് 12.5 mm പിന്നെ സിഗ്മ ടി എന്ന് പറയുന്നത് സ്ട്രെസ് തന്നിട്ടുണ്ട് 105 N/mm² ഷിയർ സ്ട്രെസ് 70 ക്രഷിംഗ് സ്ട്രെങ്ത് 180 ഇത് ടിയറിംഗ് സ്ട്രെങ്ത്താണ് തന്നിരിക്കുന്നത് സ്ട്രെസ്. അപ്പം ഡയാമീറ്റർ ഓഫ് ആദ്യത്തെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഡയാമീറ്റർ ഓഫ് റിവറ്റ് ഹോൾ. നമ്മൾ ടി ഗ്രേറ്റർ ദാൻ 8 ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല 6.325 √T ആണ്. അപ്പോൾ നമുക്ക് 22.36 ആണ് ഡയാമീറ്റർ ഓഫ് റിവറ്റ് ഹോൾ കിട്ടുന്നത്. അതിനെ നേരത്തെ ഞാൻ പറഞ്ഞ ടേബിൾ ഉണ്ടായിരുന്നു, ആ ടേബിളിനകത്ത് നിന്ന് സ്റ്റാൻഡേർഡ് വാല്യൂ എടുക്കുമ്പോൾ 23 കിട്ടും. സ്റ്റാൻഡേർഡ് വാല്യൂ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതാം. ഈ നമ്പർ ഓഫ് റിവറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് റിവറ്റ്സ് ഇസ് കാൽക്കുലേറ്റഡ് ആസ് N=PT/ ലീസ്റ്റ് വാല്യൂ ഓഫ് പി എസ് ആൻഡ് പി സി. അപ്പോൾ പി ടി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ടിയറിംഗ് റെസിസ്റ്റൻസ് ഓഫ് പ്ലേറ്റ് പി ടി ഈസിക്വൽ ബി മൈനസ് ഡി ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ ടി. അപ്പോൾ ടിയറിംഗ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇത് ഇത്രയും കിട്ടി 23.23 1.2.5 N. ഇനി ഷിയറിംഗ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പി എസ് ഈസിക്വൽ 1.875 × π/d² / 4 × 2 ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഷെയറിംഗ് റെസിസ്റ്റൻസ് ഡബിൾ ഷെയറിൽ അത് 1.75 times എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 1.875 മാറ്റിയിട്ട് 1.75 ആക്കാം. 1.75 × π/d² / 4 × 2 ചെയ്യുമ്പോൾ ഷെയറിംഗ് റെസിസ്റ്റൻസ് കിട്ടും. ക്രഷിംഗ് റെസിസ്റ്റൻസ് കൊടുക്കാനായിട്ട് പി സി സി കിലോ ഡി ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ സി 51750. ഇതിനകത്ത് ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് പി എസ് ആണ്, അത് 508.95.76 N. അപ്പോൾ ആ ലീസ്റ്റ് വാല്യൂ ഡിവൈഡ് ബൈ
എന്നാണ്, അല്ല ടിയറിങ് റെസിസ്റ്റൻസ്, ടിയറിങ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടിയത് എത്രയാണ്, ഇത് ഡിവൈഡ് ബൈ പി എസ് ആൻഡ് പി സി. പി എസ് ആൻഡ് പി സിയിലെ ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് പി എസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ടിയറിങ് റെസിസ്റ്റൻസിനെ. അപ്പോൾ കിട്ടുന്നത് 4.56. ദെർഫോർ അപ്പോൾ അതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 5 റിവെറ്റ്സ് കിട്ടും. 5 റിവെറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് റിവെറ്റ്സ് എത്ര റിവെറ്റ് ഉണ്ടെന്നുള്ളത് 5 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി അറേഞ്ച് ചെയ്യണം, അതിനെ അറേഞ്ച് ചെയ്യേണ്ടത്. അടുത്തത് തിക്നെസ് ഓഫ് കവർ പ്ലേറ്റ്. കവർ പ്ലേറ്റ് കണ്ടുപിടിക്കുന്ന ടി ഐ സിക്കലും ടി ഒ സിക്കലും 0.625 ടി. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 8 mm ആണ് തിക്നെസ് കിട്ടിയത്. അപ്പോൾ നമ്പർ ഓഫ് റിവെറ്റ്സ് നമുക്ക് 5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് റിവെറ്റിനെ അറേഞ്ച് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് റിവെറ്റ്സ്. 5 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 5 എണ്ണത്തിന് നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് റോയിൽ 2 എണ്ണം, സെക്കൻഡ് റോയിൽ 2 എണ്ണം, ആൻഡ് ഔട്ടർ മോസ്റ്റ് റോയിൽ 1 എണ്ണം. എപ്പോഴും ഔട്ടർ മോസ്റ്റ് റോയിൽ 1 എണ്ണം വരണം. ഇനി മാർജിൻ, മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മാർജിൻ എം എസ് സിക്കൽ 1.5 ഡി ആണ്. അപ്പോൾ 34.5 mm ഓർ 35 mm. ഇനി പിച്ച് ഓഫ് റിവെറ്റ്സ്, പിച്ച് ഓഫ് റിവെറ്റ്, പിച്ച് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ബി സിക്കൽ 2 mm × n′ p. എൻ ഡാഷ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പിച്ചസ് ഇൻ ദ ഇന്നർ മോസ്റ്റ് സെക്ഷൻ. അപ്പോൾ ബി വിടുത്ത് തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 200 2 × m, മാർജിൻ, മാർജിൻ കിട്ടിയതാണ് 2 × 35 + എൻ ഡാഷ്. എൻ ഡാഷ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പിച്ചസ് ഇൻ ദ ഇന്നർ മോസ്റ്റ് സെക്ഷൻ. ഇന്നർ മോസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, അതായത് സെക്ഷൻ 3-3. അവിടെ എത്ര പിച്ച് ഉണ്ട്, ഒരു പിച്ചേ ഉള്ളൂ. അപ്പോൾ ഈ സെൻറ്റർ തൊട്ട് ഈ സെൻറ്റർ വരെയുള്ള ഒരൊറ്റ പിച്ചേ ഉള്ളൂ. അപ്പോൾ 1 ആണ് എൻ ഡാഷ്, 1 × p. ഇതിൽ നിന്ന് പിച്ച്, ഇതിൽ നിന്ന് പിച്ച് കിട്ടും. പിച്ച് ഈസ് ഈക്വൽ ടു 130 mm. അടുത്തത് സ്റ്റെപ്പ് 7, ട്രാൻസ്വേഴ്സ് പിച്ച്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റോസ് ഓഫ് റിവെറ്റ്സ്, അതൊക്കെയാണ് ഫോർ ചെയിൻ റിവെറ്റിംഗ്. ഇവിടെ ചെയിൻ റിവെറ്റിംഗ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ചെയിൻ റിവെറ്റിംഗ്, ചെയിൻ റിവെറ്റിംഗ് ഉദ്ദേശിക്കുന്നത് ഓരോ റോയിലും ചെയിനായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഫോർ ചെയിൻ റിവെറ്റിംഗ്, അപ്പോൾ എപ്പോഴും ചെയിൻ റിവെറ്റിംഗ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് ഇതിനകത്ത്. പി ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഡി, ഓർ പി ഈസ് ഈക്വൽ ടു 2 ഡി കൊടുക്കാം. 2 × ഡയമീറ്റർ ഓഫ് റിവെറ്റ് ഹോൾ 46 mm. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ, ഈ എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ടിയറിംഗ് ഡിസ്റ്റൻസ് എലോങ് സെക്ഷൻ 1-1. സെക്ഷൻ 1-1 എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർ മോസ്റ്റ്, ഇതിൽ ഒരെണ്ണേ ഉള്ളൂ, ഒരു റിവെറ്റ്. സെക്ഷൻ 1-1 ബി മൈനസ് ഡി ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ ടി. അപ്പോൾ ടിയറിംഗ് റെസിസ്റ്റൻസ് എലോങ് സെക്ഷൻ 1-1 എന്ന് പറയുന്നത് ബി മൈനസ് ഡി ഇൻറ്റു തിക്നെസ് ഇൻറ്റു സിഗ്മ ടി ചെയ്യുമ്പോൾ. ഇനി എലോങ് സെക്ഷൻ 2-2, സെക്ഷൻ 2-2 എന്ന് പറയുന്നത് സെക്കൻഡ് റോയിൽ, സെക്കൻഡ് റോയിൽ പി ടി 2 എന്ന് പറയുന്നത് ബി മൈനസ് 2 × 2 ഡി. അപ്പോൾ സെക്കൻഡ് റോയിൽ, സെക്കൻഡ് റോയിൽ എത്ര 2 റിവെറ്റ് ഉണ്ട്, സെക്കൻഡ് റോയിൽ 2 റിവെറ്റ് ഉണ്ട്. ആ 2 എണ്ണമാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ, 2 times എത്ര റിവെറ്റ് ഹോൾ ഉണ്ട് എന്നുള്ളത്. ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ഹോളാണ്, എത്ര ഹോൾ എന്നുണ്ടെങ്കിൽ 2 ഹോൾ. പ്ലസ് സ്ട്രെങ്ത് ഓഫ് റിവെറ്റ് ഇൻ ദ ഇൻ ഫ്രണ്ട് ഓഫ് സെക്ഷൻ 2-2. സെക്ഷൻ 2-2 മുമ്പിൽ, അതായത് സെക്കൻഡ് റോയ്ക്ക് മുമ്പിൽ ആകെ ഒരു റിവെറ്റേ ഉള്ളൂ. അപ്പോൾ അത് അതിൻ്റെ സ്ട്രെങ്ത്, അതായത് ഷിയറിംഗ് സ്ട്രെങ്ത് ആഡ് ചെയ്യാം. 1.75 × π² / 4 × τ. അപ്പോൾ പി ടി 2 കിട്ടും, ഇത്രയും കിട്ടും. ഇനി സെക്ഷൻ 3-3 എടുത്താലും അവിടെ 2 എണ്ണമാണുള്ളൂ, 2 റിവെറ്റ് ഹോളുള്ളൂ. അപ്പോൾ ബി മൈനസ് 2 ഡി തന്നെ ഇൻറ്റു ടി ഇൻറ്റു സിഗ്മ ഡി പ്ലസ് സ്ട്രെങ്ത് ഓഫ് 3 റിവെറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് സെക്ഷൻ 3-3. അതായത് സെക്ഷൻ 3-3, അതായത് ലാസ്റ്റ് റോ, ഇന്നർമോസ്റ്റ് റോയുടെ മുമ്പിൽ ഇപ്പോൾ 3 റിവെറ്റുകളുണ്ട്. അപ്പോൾ 3 × ഇത് ചെയ്യാം, 1.75 × π² / 4 × τ. അതായത് ഒരു ഷിയറിംഗ് സ്ട്രെങ്ത്, ഒരു റിവെറ്റിൻ്റെ ഷിയറിംഗ് സ്ട്രെങ്ത് ഇൻറ്റു 3 എണ്ണത്തിൻ്റെ, ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ 3 എണ്ണത്തിൻ്റെ കിട്ടും. അപ്പോൾ പി ടി 3 എന്ന് പറയുന്നത് ഇത്രയും കിട്ടും. ഇനി ഷിയറിംഗ് റെസിസ്റ്റൻസ് ഓഫ് ഓൾ റിവെറ്റ്സ്, എല്ലാ റിവെറ്റ്സിനും കൂടി ഷിയറിംഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പി എസ് ഡാഷ് ഇസ് ഈക്വൽ എൻ ഇൻറ്റു പി എസ്. പി എസ് ഓൾറെഡി കിട്ടിയതാണ്. ദെൻ നമ്പർ ഓഫ് റിവെറ്റ്സ് എത്ര എണ്ണം ഉണ്ട്, 5 എണ്ണം. 5 എണ്ണം ഉണ്ട്, ഒരെണ്ണത്തിൻ്റെ ഇത്രയും വരുന്നുണ്ട്. അപ്പോൾ 5 എണ്ണത്തിൻ്റെ എല്ലാം കൂടിയുള്ള ഷിയറിംഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ക്രഷിംഗ് റെസിസ്റ്റൻസ് ഓഫ് ഓൾ റിവെറ്റ്സ്, അപ്പോൾ ക്രഷിംഗ് റെസിസ്റ്റൻസ് ഒരെണ്ണം കിട്ടിയതാണ് ഓരോ റിവെറ്റിൻ്റെ, ദെൻ ഇൻറ്റു നമ്പർ ഓഫ് റിവെറ്റ്സ് പി സി ഡാഷ് കിട്ടും.
ഇനി ഇതിനകത്ത് വരുന്ന ലീസ്റ്റ് വാല്യൂ ഏതാ നോക്കാം. ഇതിനകത്ത് വരുന്നത് പി ടി വൺ ആണ്, അതായത് ഷെയറിംഗ് റെസിസ്റ്റൻസ് അല്ല ടിയറിംഗ് റെസിസ്റ്റൻസ് ഓഫ് സെക്ഷൻ 1.1 മിനിമം വാല്യൂ വരുന്നത്. ഈ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് കണ്ടുപിടിക്കാം, പി സിഗ്ൾ ടു ബി ഇൻ ടു ടി ഇൻ ടു സിഗ്മ ടി. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് ഇതിനകത്ത് വരുന്ന ലീസ്റ്റ് വാല്യൂ, ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് പി ടി വൺ ആണ്. പി ടി വൺ ഡിവൈഡ് ബൈ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് അവിടെ ഡിവൈഡ് ചെയ്യുക, ദെൻ 85 88.5% എഫിഷ്യൻസി.